ഹായ് ഫ്രണ്ട്സ് ഹിന്ദി കമ്പൈൻഡ് സ്റ്റഡി ലേണിംഗ് ടുഗദറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി മാസം സെറ്റ് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നേ ഒരു മോഡൽ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഹിന്ദി സെറ്റ് എക്സാമിനേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ അതോടൊപ്പമുള്ള ബട്ടൺ പ്രസ് ചെയ്യൂ എന്നാൽ മാത്രമേ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം നടന്ന ഹിന്ദി സെറ്റ് എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് പേപ്പർ എന്നുള്ളത് പേപ്പർ ആയിരിക്കും രണ്ടാമത്തെ പേപ്പറാണ് ഹിന്ദി വരിക അപ്പോൾ ജെനറൽ പേപ്പറിൽ ഇരുന്നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹിന്ദിയിലും നൂറ്റി ഇരുപത് ആണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ജനുവരി മാസം എക്സാം നടക്കുന്നതുകൊണ്ട് അതിന് തൊട്ട് മുന്നേ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് കമാസിൻ ഗാവുമേം കിസ് കവിക്ക ജന്മ ഹുവാ ഓപ്ഷൻ എ കേദാർനാഥ് അഗ്രവാൾ ബി ശംഭുനാഥ് സിംഹ് സി ജഗദീഷ് ചതുർവേദി ഡി രവീന്ദ്ര പ്രമർ എന്താണ് ആൻസർ ഓപ്ഷൻ എ കേദാർനാഥ് അഗ്രവാൾ എന്നുള്ളതാണ് എന്തായിരുന്നു ചോദ്യം കമാസിൻ ഗാവു ജന്മ ഹർപ് കേദർ നാഥ് അഗ്രവാൾ അശ്ന പ്രശ്ന ഗിരിരാജക മഹാഭാരതാർത് ഗിരിജക ഓപ്ഷൻ സി കാഡി തോപ് ഡി പ്രജാഹി രഹനോ എന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്രജാഹി രഹിനേതോ എന്നുള്ളതാണ് മഹാഭാരതിക്ക് കഥാപർ ആധാരത് ഗിരിരാജ് കിഷോർ ക നാടക ഹെ പ്രജാഹി രഹിനേതോ മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം കേരള പ്രകാശിത് ഹോൻഹാർ ബാലക് നാമക്ക് പ്രഥം ബാൽകഥ ഗ്രന്ഥക ലേഖകൻ ഓപ്ഷൻ എ ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ ബി ഡോക്ടർ എച്ച് പരമേശ്വരൻ സി ഡോക്ടർ എൻ ഇ വിശ്വനാഥ് അയ്യർ ഡി കെ കേശവൻ എന്താണ് ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ എൻ ഇ വിശ്വനാഥ് അയ്യർ എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് നാലാമത്തെ ചോദ്യം ഇതാണ് സാഗർ കി ഗലിയാം കിസ്കാ ഉപന്യാസുഹെ ഓപ്ഷൻ എ ഡോക്ടർ രാമൻ നായർ ബി ഡോക്ടർ രാമചന്ദ്രദേവ് സി ഡോക്ടർ കെ വി കുമാരൻ ഡി ഡോക്ടർ ആരസു അപ്പൊ എന്താണ് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ രാമൻ നായർ എന്നുള്ളതാണ് ആൻസർ സാഗർ കി ഗലിയാം എന്നുള്ളത് ആരുടെ ഉപന്യാസമാണ് ആരുടെ നോവലാണ് ഓപ്ഷൻ എ ഡോക്ടർ രാമൻ നായർ പഞ്ചാമത്തെ ചോദ്യം ഇതാണ് മമത കാലിയക്ക പ്രദം ഉപന്യാസ് കോൺസാഹെ ഓപ്ഷൻ എ ദൗഡ് ബി എക്ക് പത്നികെ നോർസ് സി ലഡ്കിയാം ഡി ബേഖർ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ബേഖർ എന്നുള്ളതാണ് മമതാ കാലിയേക്ക ഉപന്യാസ ഉപന്യാസക്കന്നാമഹെ ബേഖർ ആറാമത്തെ ചോദ്യം ഇതാണ് ആകാശ ചുക്ക്ഗയാ കിസ് കെ ദ്വാര രചിത നാടക ഹെ ഓപ്ഷൻ എ ഡോക്ടർ സുശീൽ കുമാർ സിൻഹ ബി ഡോക്ടർ സുരേഷ് ചന്ദ്ര ശുക്ല സി മൃണാൽ പാണ്ഡേ ഡി രാജേഷ് ജൈൻ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ഡോക്ടർ സുരേഷ് ചന്ദ്ര ആണ് ആൻസർ അപ്പം ആകാശ് എന്നുള്ളത് ആരെഴുതിയ നാടകമാണ് ഓപ്ഷൻ ബി ഡോക്ടർ സുരേഷ് ചന്ദ്ര ശുക്ല എഴുതിയ നാടകമാണ് ഏഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം യഹം ദൂർ ദൂർ സെ ലോക് ആത്തേ ഹെ ഇസ്മേ രേഖാങ്കിത ശബ്ദം കോൺസാ കാരക ഹെ ഓപ്ഷൻ എ കരണകാരക് ബി സമ്പ്രദാൻ കാരക് സി അപാദാൻ കാരകു ഡി അധികരൺകാരക് എന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അബാദാൻ കാരക എന്നുള്ളതാണ് അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എട്ടാമത്തെ ചോദ്യം ഇതാണ് കർത്തവ്യ ബോധക സഹായക ക്രിയാ കോൺ സിഹേ ഓപ്ഷൻ എ ബി സഖ് സി കറ് ഡി ലഗ് ആൻസർ എന്താണ് ഓപ്ഷൻ എ ചാഹിയെ എന്നുള്ളതാണ് അപ്പൊ ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് ഉദ്ദേശ് ബി മാത്യു ആർണോൾഡ് സി എസ് ഡി കോളറി ഡി ലോങ്കിനസ് ആൻസർ ഓപ്ഷൻ ബി മാത്യു ആർണോൾഡ് എന്നുള്ളതാണ് ആലോചനക്ക ഉദ്ദേശി സൻസൃതി ദ്വാരോക്കർ ഇത് ആരുടെ ആരാണിങ്ങനെ താണ് അപ്പം മാത്യു ആർണോൾഡിൻ്റെ ആണ് അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പത്താമത്തെ ചോദ്യം ഇതാണ് ആലോചനാ ശബ്ദം പ്രശ്നമൊക്കെയാ ഹെ ആലോചനാ ശബ്ദം ഓപ്ഷൻ എ ലോച്ച് ബി ലുച്ച് സി ലോച്ച ഡി ആലോചെ ആൻസർ ഓപ്ഷൻ ബി ലുച്ച് എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് ഹെലോ കാമറെ കിസ്ക നാടെ എ മോഹൻദാസ് നൈമിഷ് നെമിഷ് റായ് ബി അബ്ദുൾ ബിസ്മല്ലാഹ് സി രാജേഷ് ജോഷി ഡി പ്രതാപ് സഹകൾ ആൻസർ ഓപ്ഷൻ എ മോഹൻദാസ് നെമിഷ് റായ് എന്നുള്ളതാണ് ഹലോ ക്യാമറ എന്നുള്ളത് ആരുടെ നാടകമാണ് മോഹൻദാസ് നെമിഷ് റായുടേതാണ് അപ്പൊ അടുത്ത ചോദ്യം എന്താണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് ദ്വന്ദ്വാത്മക ഭൗതികാദ് പരം സത്യക്ക് രൂപമേ കിസ് തത്വക്കോ മാ ആധ്യാത്മിക തത്ത് ബി വസ്തുതത്വ സി കാവ്യതത്വ ഡി അഹിംസാ തത്വം അപ്പൊ ആൻസർ ഓപ്ഷൻ ബി വസ്തു വസ്തുതത്വ എന്നുള്ളതാണ് അപ്പൊ അടുത്ത ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യം മലയാള ഉപന്യാസ് ഇന്ദുലേഖാക്ക ഹിന്ദി മേ അനുവാദ് കിസ്നെ കിയ ഓപ്ഷൻ എ പി വിജയൻ ബി കേശവൻ നമ്പൂതിരി സി സോമനാഥൻ നായർ ഡി പി മാധവൻ പിള്ളൈ ആൻസർ എന്താണ് ഓപ്ഷൻ ബി കേശവൻ നമ്പൂതിരി എന്നുള്ളതാണ് ആൻസർ വരുന്നത് അല്ലെ മലയാള ഇന്ദു ഇന്ദുലേഖാക്ക ഹിന്ദി മേ അനുവാദ് കിസ്നെ കിയ കേശവൻ നമ്പൂതിരിനെ കിയ അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പതിനാലാമത്തെ ചോദ്യം ഇതാണ് പുതിയ ഉദയപ്രകാശിക്ക് ലംബി കഹാനി അവർ അന്തിമേം പ്രാർത്ഥനാക്കാർ നാട്യ രൂപാന്തർ കിസ്നെ കിയ ഓപ്ഷൻ എ ഗിരീഷ് രസ്തോഗി വി കുമാർ സി വിഷ്ണു പ്രഭാകർ ഡി പ്രഭാകർ ശ്രോത്രിയ ആൻസർ എന്താണ് ഓപ്ഷൻ എ ഗിരീഷ് രസ്തോഗി എന്നുള്ളതാണ് ആൻസർ എന്തായിരുന്നു ചോദ്യം പുതിയ ഉദയപ്രകാശിക്ക് ലംബി കഹാനി അവർ അന്തിമേം പ്രാർത്ഥനാക്കാ നാട്യൂപാന്തർ കിസ്നെ കിയ കിസ്നെ കിയ ഓപ്ഷൻ എ ഗിരീഷ് രസ്തോഗിനെ കിയ പതിനഞ്ചാമത്തെ ചോദ്യം കബീർ കി ഭാഷ ബ്രിജു ഭാഷ പൂർവീ ഹിന്ദി ഔർ ഖഡിബോലിക്ക മിശ്രാൻ കിസ്നെ കഹ ഓപ്ഷൻ എ ബോലാനാഥ് തിവാരി ബി സുനീതി കുമാർ ചാറ്റർജി സി ധീരേന്ദ്ര വർമ്മ ഡി ഡോക്ടർ ഗിരിയാസൻ ആൻസർ ആൻസർക്കെ ഓപ്ഷൻ ബി സുനീതി കുമാർ ചാറ്റർജി ഇതേ കബീറിന്റെ ഭാഷയെ എന്താണ് പറഞ്ഞത് സുനീതി കുമാർ ചാറ്റർജി ബ്രിജ് ഭാഷ പൂർവീ ഹിന്ദി ഓർ ഖടി ബോളിക്ക മിശ്രൻ കഹ െ അപ്പൊ പതിനാറാമത്തെ ചോദ്യം പന്താ ചിന്തി ഉപാധ്യായ് കർദം ശ്രീ സ്വപ്ന ഡി മനോജ് സോൻകർ ആൻസർ എന്താണ് വരുന്നത് ഓപ്ഷൻ ഉപാധ്യായ എന്നുള്ളതാണ് പതിനേഴാമത്തെ ചോദ്യം കോൺസാ ശബ്ദ സംഖ്യാസേ ബനാ വിശേഷൻ ഹെ ഓപ്ഷൻ ആ

ഇൻമേ കോൺസി കഹാനി ജയശങ്കർ പ്രസാദ് രജിത് നഹിഹെ ഓപ്ഷൻ എ ബിസാത്തി കങ്കണ അപ്പൊ ഇതിലെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി കാനോമേ കങ്കണ എന്നുള്ളത് അല്ലേ അപ്പൊ ഇതിൽ ഓപ്ഷൻ എ ബിസാത്തി അതുപോലെ പ്രതിധ്വനി അതുപോലെ സ്വർഗികെ ഖണ്ഡഹർ ഇത് മൂന്നും ആര് എഴുതിയ രചനയാണ് ജയശങ്കർ പ്രസാദ് എഴുതിയ രചനയാണ് ഇതിൽ എന്തായിരുന്നു ചോദ്യം ഇതിൽ ജയശങ്കർ പ്രസാദ് അല്ലാത്ത കഹാനി ഏതാണ് എന്നല്ലേ അപ്പൊ കാനോമയും കങ്കണ എന്നുള്ളത് ജയശങ്കർ പ്രസാദന്റെ കഹാനിയല്ല അല്ലെ അപ്പൊ ആരാണ് രാധിക രമണ പ്രസാദ് സിംഗ് അദ്ദേഹത്തിൻ്റെതാണ് അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇരുപതാമത്തെ ചോദ്യം ഇതാണ് ആധാരിത് ഷാനെ താരിഖ് ഉപന്യാസ് ഓപ്ഷൻ എ സുധാകർ അദീപ് ബി വീരേന്ദ്ര സക്സേന സി സ്വയം പ്രകാശ് ഡി ജിതേന്ദ്ര ഭാട്ടിയ शेरशाह सूरी के जीवन पर आधारित शा, शाने तारीख किसका उपन्यास है ऑप्शन ए सुधाकर अदीप अब अड़ तो चौदह इतना तो चौदह जायसी को अमर कवि की संज्ञा किसने दी ऑप्शन ए नेमी चंद्र जय बी विद्या निवास मिश्र सी गुलाब राय डी कर्ण सिंह चौहान आंसर क्या है ऑप्शन सी गुलाब राय जायसी को अमर कवि की संज्ञा किसने दी है गुलाब राय ने दी है इतना चौदह സരസ്വതി പത്രികാമയം പ്രകാശിത് പഹലി കഹാനി കോൺസിഹെ സരസ്വതി പത്രികയിൽ പ്രകാശിപ്പിച്ച പബ്ലിഷ് ചെയ്ത ആദ്യത്തെ കഹാനി ഏതാണ് ഇത് തന്നതില് ഓപ്ഷൻ എ ഗ്യാരഹ് വർഷക സമയം ബി ഇന്ദുമതി സി ദുലായി വാലി ഡി ഗ്രാമ അപ്പൊ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ഇന്ദുമതി എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഈ ബാക്കിയുള്ള കഥകളൊക്കെ ആരുടേതാണ് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അടുത്ത ചോദ്യം

ചൗദാസപ്തകൾ അല്ലെ അപ്പൊ ഇതിലെ ചൗദാസപ്തകിലെ കവിയാണ് ആര് സ്വദേശ ഭാരതി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഏക്ക് അഗ്നി കാണ്ട് ജഗുഹേം ബദൽത്തിസ് ലംബി കവിതാ ഹെ ഓപ്ഷൻ എ നരേന്ദ്രമോഹൻ ബി രമേശ് കൗശിക് സി വീരേന്ദ്ര സക്സേന വിനോദ് വിനോദകുമാർ ശുക്ല ആൻസർ എന്താണ് ഓപ്ഷൻ എ നരേന്ദ്ര മോഹൻ എന്നുള്ളതാണ് ഏക്ക് അഗ്നി കാണ്ട് ജഗഹേം ജഗുഹേം ബദൽത്താരുടെ ലംബി കവിതയാണ് നരേന്ദ്ര നരേന്ദ്രമോഹൻ്റെതാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ സൂര്യോദയ രചിത യാത്ര ഓപ്ഷൻ എ പ്രഭാകർ മാച്ചവേ ബി കാക്ക കലേൽക്കർ സി കനഹിയാലാൽ മണികലാൽ ഡോക്ടർ രഘുവംശ് ആരുടേതാണ് ദേശ് എന്നുള്ള യാത്രാവർത്തകലേൽക്കറിതാണ് അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം രസ മീമാംസ കിസ്കി രചനാ ഹെ ഓപ്ഷൻ എ ബാമഹ് ബി ദണ്ഡി സി അഭിനവ ഗുപ്ത് ഡി ശുക്ലജി അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ശുക്ലജിയാണ് അല്ലെ ശുക്ലജിയുടെ ഫുൾ എന്താണ് രാമചന്ദ്ര ശുക്ലെ ആചാര്യ രാമചന്ദ്ര ശുക്ലെ രസമീമാംസ ആരുടെ രചനയാണ് രാമചന്ദ്ര ശുക്ലൻ്റെതാണ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഉസ്മാൻ കി ചിത്രാവലി മേസ് ബാദ്ഷാ കി ജഹാംഗീർ ഡി ഹുമായോ ആൻസർ എന്താണ് ഓപ്ഷൻ സി ജഹാംഗീർ എന്നുള്ളതാണ് അല്ലെ ഉസ്മാന്റെ ചിത്രാവലിയിലെ ഏത് ചക്രവർത്തിയെ കുറിച്ചാണ് പ്രശംസിച്ചിരിക്കുന്നത് അല്ലെ ജഹാംഗീറിനെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പൊ അടുത്ത ചോദ്യം ഇരുപത്തി ഒമ്പത് ഭാഷാ ബി ശക്തി ഹെ ഓപ്ഷൻ എ ശ്രീകാന്ത് വർമ്മ ബി ചന്ദ്രകാന്ത് ദേവതാലെ സി ലീലാധർ ജഗൂഡി ഓപ്ഷൻ ഡി ഗംഗാ പ്രസാദ് വിമലെ ഇപ്പൊ ആൻസർ എന്താണ് ഓപ്ഷൻ സി ലീലാധർ ജഗൂഡി എന്നുള്ളതാണ് എന്തായിരുന്നു ചോദ്യം ഭാഷാ ശക്തി ദേത്താഹെ കിസ്ക കാവ്യ സങ്കലൻ ഹെ ആൻസർ ഓപ്ഷൻ സി ലീലാധർ ജഗൂടി മുപ്പതാമത്തെ ചോദ്യം ഇത് പലപ്പോഴും നമ്മളെ നെറ്റിന് ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ അപ്പൊ നമുക്ക് നോക്കാം ജിസ് ബാറേയ ഹ്ഷൻ ആർ സഹി ഹെർ ആർ ഗലത്ത് ഹെ ഓർ ആർ ഗലത്ത് ഹെ ഡി എ ഗത്ത് അവർ ആർ സഹി ഹെ അതിൽ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് ആൻസർ എ സഹി അവർ ആർ ഗലത്ത് ഹെ ഈ ചോദ്യം വരുമ്പോൾ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോവാം അല്ലേ അപ്പോൾ ഇത് രണ്ടു മൂന്ന് തവണ വായിച്ച് നോക്കുക അതിൻ്റെ മലയാളം മീനിങ് നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ ആലോചിക്കുക എങ്ങനെ വരും എന്നുള്ളത് അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടും അപ്പം മുപ്പത്തൊന്നാമത്തെ ചോദ്യം എന്താണ് നിമ്നലിഖിത നാടകോങ്ക സഹി അനുക്രം ഓപ്ഷൻ എ മുബസെ പഹലാരാജ ചോട്ടേ സയ്യദ് ബഡെ സയ്യദ് കാൽ കോട്ടരി ബി പഹലാ രാജ ചോട്ടെ സയ്യിദ് ബഡേ സയ്യിദ് മൂവാ മൂവാവജെ കാൽ കോടരി സി കാൽ കോടരി ചോട്ടേ സയ്യിദ് ബഡേ സയ്യിദ് മൂവാജെ പഹലാ രാജ ഡി ചോട്ടെ സയ്യിദ് ബഡേ സയ്യിദ് പഹലാ രാജ മൂവാജെ കാൽ കോടരി ഇതിൽ കറക്റ്റായ ഓർഡറിൽ ഏതാണ് ഏത് ഓപ്ഷൻ ആണുള്ളത് ഓപ്ഷൻ ബി ആണ് അതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എന്താണ് പഹലാ രാജ ആദ്യം വരും പിന്നെ ചോട്ടെ സയ്യിദ് ബഡെ സയ്യിദ് പിന്നെ മൂവാവജെ പിന്നെ കാൽ കോടരി അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇതാണ് കേദാർനാഥ് സിംഹക്കെ കാവ്യസംഗ്രഹും സഹി അനുക്രം ചുനിയെ ഓപ്ഷൻ എ ബാഖ് അകാൽമെ സാരസ് ഉത്തർ കബീർ താസ്റ്റായി അവർ സൈക്കിൾ ബി അകാൽമെ സാരസ് ബാഖ് ഉത്തർ കബീർ താസ്റ്റായി ഔർ സൈക്കിൾ സി ഉത്തർ കബീർ താസ്റ്റായി ഔർ സൈക്കിൾ അകാൽമെ സാരസ് ബാഖ് ഡി താസ്റ്റായി ഔർ സൈക്കിൾ ബാഖ് അകാൽമെ സാരസ് ഉത്തർ കബീർ ഇതിൽ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് വരുന്നത് ബാഖ് പിന്നെ അകാൽമെ സാരസ് പിന്നെ ഉത്തർ കബീറ് പിന്നെ താസ്റ്റായി ഓർ സൈക്കിൾ അപ്പൊ അടുത്ത ചോദ്യം എന്താണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇതാണ് ക്രിയാവിശേഷം തഥാ ഉസ് നമ്മൾ കണ്ട് അറിയാം നമുക്ക് ചേരുമ്പടി ചേർക്കുക എന്ന് പറയും അല്ലെ അപ്പൊ സൂചി വൺ ഇവിടെ സൂചി ടു എന്നുള്ളത് അപ്രസായിട്ട് അപ്പൊ ക്രിയാവിശേഷം അതിന്റെ നേരെ ചിത്തന കാലവാചക ക്രിയാവിശേഷം രീതിവാചക ക്രിയാവിശേഷം അതിന്റെ നേരെ പഹല പരിമാണ വാചക ക്രിയാവിശേഷം അതിന്റെ നേരെ കിതർ അപ്പൊ ഇതിനെ കൃത്യമായി ചേരുമ്പടി ചേർക്കണം അല്ലെ അങ്ങനെ വരുമ്പോൾ ഏത് ഓപ്ഷൻ ആണ് ശരിയായത് വരാം ഓപ്ഷൻ എ ആണ് ഇതിൽ ശരിയായ ആൻസർ അല്ലെ സ്ഥാനവാചക ക്രിയാവിശേഷൻ ഏതുവരും ഖിതർ എന്നുള്ളത് വരും അല്ലെ കാലവാചക ക്രിയാവിശേഷം ഏതുവരും പഹലേ എന്നുള്ളതാണ് രീതിവാചക ക്രിയാവിശേഷൻ ഏത് വരും ഏത് വരും രീതിവാചകില് വരുന്നത് രണ്ടാമത്തത് ഏത് പൗരൻ എന്നുള്ളത് വരും അല്ലെ പരിമാണ വാചക ക്രിയാവിശേഷൻ ഏത് വരും ജിത്തന എന്നുള്ളത് ഒന്നാണ് അല്ലെ അപ്പം കായ് ചിക്കല് ഫോർ ഖ മൂന്ന് അല്ലെ ഖ എന്നുള്ളത് രണ്ടാമത്തത് ഖാന്നുള്ളത് ഒന്നാമത്തത് അല്ലെ അപ്പൊ അടുത്ത ചോദ്യം മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇതാണ് സ്ഥാപന അസർഷൻ എന്നുള്ളത് കബി കബി നഹി നഹി ഹോ പ്രസന്നത കോയി തർക്ക് റീസൺ എന്താണ് ആയിട്ട് രണ്ടു മൂന്ന് തവണ വാച്ച് സമയത്ത് അതിന് മലയാള മീനിങ് ഒക്കെ മനസ്സിലാവുമ്പോൾ നമുക്ക് ആയിട്ട് കിട്ടും ഓപ്ഷൻ എ എ ആണ് ആൻസർ അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇതാണ് സ്ഥാപന അസർഷൻ മാനവ ജീവൻ കി പൂർണത കെ കർമ്മ ഗ്യാൻ ഔർ ഉപാസന ആവശ്യകത ഹെ തർക്ക് മനുഷ്യ ജീവൻ കി പൂർണതാമേ ഉപാസന മഹത്വപൂർണ്ണ എന്തായിരിക്കും വരിക ഓപ്ഷൻ എ എന്നുള്ളത് എ ഓർ ആർ ധോനോം സഹി ബി എ ഓർ ആർ ധോനോം ഗലത്ത് സി എ സഹി ഔർ ആർ ഗലത്ത് ഡി എ എലത്ത് ഓർ ആർ സഹി ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എ സഹി ആർ ഗലത്ത് അല്ലേ തർക്ക് അല്ലേ തെറ്റാണ് അല്ലെ അസഹൻ സ്ഥാപന ശരിയാണ് അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മുപ്പത്തി ആറാമത്തെ ചോദ്യം ഇതാണ് നിമ്നലിഖിത ശബ്ദം ബഹുവ്രീഹി സമാസ് ഖ നീലാവ് സമാസ് ഖ ചതുർഭുജ എന്റെ നേരെ കർമ്മധാര സമാസ് ഇതിൽ ക്ലിയർ ആയിട്ട് ചേരുമ്പോഴും ചേർക്കുമ്പോൾ എങ്ങനെ ആൻസർ വരും ഇത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അല്ലെ കായിയുടെ നേരെ മൂന്നാമത്തത് ഇതാണ് മൂന്നാമത്തെ എന്നുള്ളത് അവേയ് സമാസന എക്സാമ്പിള് അല്ലെ രണ്ടാമത്തെ ഋണമുക്തം എന്നുള്ളത് തത്പുരുഷ സമാസന എക്സാമ്പിൾ നീലഗെന്നുള്ളത് ഇതിന് കർമ്മധാര സമാസന എക്സാമ്പിൾ ചതുർഭുജി എന്നുള്ളത് ബഹുഗ്രീഹി സമാസന എക്സാമ്പിള് അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നിമ്ന ലിഖിത കഹാനിയോക്കോ കാലക്രമക്കെ അനുസാർ ലിഖിയെ അല്ലെ ഓർഡർ തെറ്റിച്ച് വന്നിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ എഴുതണം ഓപ്ഷൻ എ ദൂസറി കഹാനി തീസറി ഹത്തേലി ജാഞ്ചി അഭിസാരി ഹെ സഫേദ് കൗവ ബി തീസറി ഹത്തേലി സഫേദ് കൗവ ജാൻജി അഭിസാരി ഹെ ദൂസിക്കഹാനി സി ജാൻജി അഭിസാരിഹെ ദൂസറി കഹാനി തീസറി ഹത്തേലി സഫേദ് കൗവ ബി ദൂസറി കഹാനി തീസറി ഹത്തേലി സഫേദ് കൗവ ജാൻജി അഭിസാരിഹെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓർഡറിൽ ബി ആണ് ഓർത്തിക്കുന്നത് തീസറി ഹത്തേലി ആദ്യം വരും ശേഷം സഫേദ് കൗവ പിന്നെ ജാൻജി അഭിസാരിഹെ പിന്നെ ദൂസറി കഹാനി എന്നുള്ളതാണ് അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് എന്താണ് നോക്കാം മുപ്പത്തി എട്ടാം ചോദ്യം ഇതാണ് അതും എന്താ പറയുക ചെരുമ്പടി ചെറുക്കരാണ് നിമ്നലിഖിത ഉപന്യാസം ക ഉൻകെ രചനാകാരം കെ സാധു സഹിമിരാൻ കോൺസാഹെ സുചി വൺ തന്നിട്ടുണ്ട് സൂചി ടു തന്നിട്ടുണ്ട് ഖ മൃദുല അതിന്റെ നേരെ ദീക്ഷാന്ത് ഖ സൂര്യബാല പീലി ആന്തി ഗ നാസരാ ശർമ്മ നേരെ മേം ഔർമയം ഖ പ്രഭാക് ഹെൻ്റെ നേരെ അക്ഷയവുണ്ട് അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ വരുന്നത് എടാ കാ എന്നുള്ളത് ഇത് വരുന്നത് മൃദുല ഗർഗ് മേം ഔർമയം സൂര്യബാല എന്നുള്ളത് ദീക്ഷാന്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നാസരാ ശർമ്മ അത് അക്ഷയവേട്ട് അല്ലെ പ്രഭാ ഖേത എന്നുള്ളത് പീലിയാന്തി അപ്പം അടുത്ത മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം പ്രകാശന വർഷക്കനുസർ നിംനലിഖിത പ്രബന്ധ കാവ്യമുഖ സഹി അനുക്രം കോൻസാഹെ എതംവര ഉർവശി സംശയിക്കിയേക്കരാത്ത് ലോകായുധൻ ബി ഉർവശി ഋതംവര ലോകായുധൻ സംശയിക്കിയകിരാത്ത് സി സംശയിക്കിയ ഗ്രാത്ത് ലോകായുധൻ ഉർവശി ഋതംവര ഡി ഋതംവര ഉർവശി ലോകായുധൻ സംശയിക്കിയേക്കരാത്ത് ഇത് കറക്റ്റ് ഓർഡറിൽ കൊടുത്തേക്കുന്ന ആൻസർ ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ഇർത്ഥം വര ശേഷം ഉറുവശി ശേഷം സംശയിക്കുകയക്കാത്ത ലാസ്റ്റ് ആണ് ലോകായുത്താൻ വരുന്നത് അപ്പൊ അടുത്ത ചോദ്യം നാൽപ്പതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം മിലാൻ നിമ്നഗിത ശബ്ദം സൂചി വണ്ണും സൂചി ടു തന്നിട്ടുണ്ട് നേരെ ഗുണസന്ധി ഖ യഥേഷ് നേരെ ദീർഘസന്ധി ഖ സദൈവ് അതിന്റെ നേരെവാഗതൃസന്ധി ഇത് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുമ്പോഴ് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ വരിക അല്ലെ അപ്പൊ കായുടെ നേരെ ഇതുവരും അഭീഷ്ട എന്നുള്ളത് ദീർഘസന്ധിയാണ് അല്ലെ എന്നുള്ളത് ഗുണസന്ധിയാണ് സദൈവ എന്നുള്ളത് വൃദ്ധി സന്ധിയാണ് സ്വാഗത എന്നുള്ളത് ഈണസന്ധിയാണ് ഈ സെറ്റ് എക്സാമിനേഷനിൽ ഒരുവിധ ഗ്രാമറും അതുപോലെ തന്നെ ഈ സാഹിത്യവും എല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ സെറ്റ് പാസ്സാവാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പം പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക അതുപോലെ നന്നായി പഠിക്കുക അപ്പം ഞാൻ ഈ വീഡിയോ ഇതിൽ ശരിക്കും ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു ഇല്ലേ നൂറ്റി ഇരുപത് ക്വസ്റ്റൻസ് ഉണ്ട് ഇല്ലേ ഒരു രണ്ട് പാട്ടിലും ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത് ക്വസ്റ്റ്യൻ വരും ജനറലി നൂറ്റി ഇരുപത് ഹിന്ദി ഇല്ലേ ഈ സബ്ജക്റ്റിൽ നൂറ്റി ഇരുപത് ക്വസ്റ്റിനെ വരിക അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത് ക്വസ്റ്റൻ ഉണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് നാൽപ്പത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ മൂന്ന് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് ആയിപ്പോകുമോ എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഇപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും പറയുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ധന്യവാദം